ഞാനിപ്പോഴേ സ്പീക്ക് ടു ടെക്സ്റ്റ് അങ്ങനെ ഒരു ആപ്പ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പറയുന്നത് ടൈപ്പ് ചെയ്ത് വരുന്ന ഒരു ആപ്പ് കേട്ടോ. അതിനുവേണ്ടി DOCS ഡോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഒരു ബ്ലൂ ഇതിനകത്ത് കിടക്കുന്നതുണ്ടോ, ഞാനത് സെലക്ട് ചെയ്തേ. സെലക്ട് ചെയ്യുമ്പം താഴെയായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴ് ചൂസ് ടെംപ്ലേറ്റും ന്യൂ ഡോക്യുമെൻറ്റും കാണാം. ആ ന്യൂ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കീപാഡിനകത്ത് ഒരു മൈക്രോഫോണിൻ്റെ ഓപ്ഷൻ കാണാം, ഞാനത് പ്രസ് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനൊരു സംഗതി വരും, അതിനകത്തോട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ പറയാൻ തുടങ്ങുകയാണേ, ഫൈൻഡ് ദ റേഷ്യോ. ആ അത് ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം, ടാപ്പ് ടു സ്പീക്ക് എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തില്ല, അതൊന്ന് കൊടുത്തേക്കണേ. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ക്യാപിറ്റൽ എ 1, -5 ആൻഡ് ക്യാപിറ്റൽ ബി 4, 5 is divided by the x-axis, full stop. Also find the coordinates of the point of division, full stop. എന്നിട്ട് ഞാൻ ടാപ്പ് ടു പോസ് തിരിച്ച് ഞെക്കി അത് മാറ്റി. ഓക്കെ, അതാ പറഞ്ഞതിൻ്റെയാണ് ഇത് ഇങ്ങനെയൊക്കെ വന്നത്. ഇനി എനിക്ക് ഇവിടെ ചെന്നിട്ട് ഇപ്പോൾ ആ കീപാഡ് വരുമ്പോഴത്തേക്ക് എനിക്കത് വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ തെറ്റിപ്പോയില്ലേ, ക്യാപിറ്റൽ എന്നുള്ളത് വന്നത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് നമ്മൾ മാത്സിലായതുകൊണ്ട് അങ്ങനെ വന്നത്. നമുക്ക് എ മതിയായിരുന്നു. ഇതിവിടെ ഒരു ബ്രാക്കറ്റ് വേണമായിരുന്നു, ആ ബ്രാക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്തു. ഇവിടെ എനിക്കൊരു കോമ വേണമായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഇവിടെ എനിക്കൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണമായിരുന്നു. ഈ എഫ് ഫൈൻഡർ എന്നുള്ളത് വേണ്ട, ഫൈൻഡ് എന്നായിരുന്നു. അവിടെ എനിക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫൈൻഡർ റേഷ്യോ ഇൻ വിച്ച്, ബാക്കി ഇത് ഇവിടെ ക്യാപിറ്റൽ ബി എന്നായിരുന്നു വേണ്ടത്, അതും എനിക്ക് കറക്റ്റ് ചെയ്യാം. ഒരു ഗ്യാപ്പ് വേണമായിരുന്നു ഇവിടെ, എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, 4 കഴിഞ്ഞിട്ടൊരു കോമ വേണം, അതിട്ടു. 5 കഴിഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് വേണം, അതിട്ടു. ഇസ് ഡിവൈഡഡ് ബൈ ദ ലൈൻസ്, ബാക്കി കറക്റ്റാണ്. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി സേവ് ആകും. ഇവിടെ ഒരു ടിക് ബട്ടൺ കണ്ടോ, അത് ടിക് ബട്ടൺ സേവ് ആക്കിയാൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആകും. ബാക്കിൽ പോയാൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ് അതിനകത്ത് കാണാം. ഇതവിടെ നിന്ന് നമുക്ക് ഷെയർ ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം, കോപ്പി ചെയ്യുകയോ ഷെയർ എന്താന്ന് വെച്ചാൽ മൂവ് ചെയ്യുകയോ പ്രിൻറ്റ് ചെയ്യുകയോ. ഇപ്പോൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആക്സസ് ചെയ്യാൻ കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് അതിനകത്തൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, ഞാനതുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഷെയർ ഓപ്ഷൻ കൊടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതപ്പം വളരെ എളുപ്പമാണ്, നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ അത് എഡിഷൻ മാത്രം മതി. എൻ്റെ ആപ്പ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. DOCS ഈ ബ്ലൂ കളർഡ് ആപ്പാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.